നമസ്കാരം, നാടൻതല്ലിലേക്ക് സ്വാഗതം. ഇവിടെ ഇനി മുതൽ മൈക്ക് സെറ്റ് നിരോധിക്കാൻ തീരുമാനമായിട്ടുണ്ട്. തുടങ്ങി തുടങ്ങി മൈക്ക് സെറ്റ്. ഹലോ ഹലോ ഹലോ, മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക് മതി കേട്ടോ. എന്റെ പൊന്നെ, ഇനി മുതൽ മൈക്ക് ഓപ്പറേറ്റർമാരായ സഹൃദയർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവീത പാർട്ടി പരിപാടിക്ക് പോവരുത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങുകളിൽ മൈക്കിനെതിരെ അവരെ കേസെടുത്ത് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാടേ. സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ മൈക്കും ആംപ്ലിഫയറും പിടിച്ചെടുത്തത്. കേബിളും അതും പറയണം. ആ പാവപ്പെട്ടവൻ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ഒരു വരവ് ഞാൻ കണ്ടായിരുന്നു. പ്രസവ വാർഡിൽ നിന്ന് കൊച്ചിനെ വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ ഇറങ്ങുന്ന പോലെ ഒരു വരവ്. നാണമുണ്ടോടെ, ആ മനുഷ്യന്റെ ഉപജീവന മാർഗമാണത് ഈ മൈക്ക് സെറ്റ്. അത് പിടിച്ചോണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ കാശുങ്ങൾ പോലീസ് കൊടുക്കുവോ? എടോ, പരിശോധന നടത്തിയതിന് ശേഷം അത് തിരികെ കൊടുത്തടോ. എന്തോന്ന് നിങ്ങൾ പരിശോധിച്ചത്? അത് കേക്കട്ടെ ആദ്യം. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പരിശോധനയ്ക്ക് വിട്ടു എന്ന്. എന്തായിരുന്നു പരിശോധിച്ചത്? ആ അതല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തകരാറ് സംഭവിച്ചത് എന്നാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനാ ഫലം നമുക്ക് കാണണം. എന്തായിരുന്നു നിങ്ങൾ പരിശോധിച്ചത്? റിപ്പോർട്ട് വരട്ടെടാ, റിപ്പോർട്ട് വരുന്നതേ ഉള്ളടാ. പിന്നെ നിങ്ങൾ പറയുന്ന ഉടനെ നമ്മളങ്ങ് റിപ്പോർട്ട് എടുത്ത് കൈ തരാം. എന്തോന്നാണ് നിങ്ങൾ പരിശോധിച്ചതിനകത്ത്? എടോ, അത് പോലീസുകാരോട് പോയി ചോദിച്ചിടോ, അവരാടാ പരിശോധിച്ചത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി. നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, കേസ് എടുത്തത് ഇവിടെ ആരും പാർട്ടിക്കാരും കൊണ്ട് കേസൊന്നും കൊടുത്തില്ല. പോലീസ് സ്വമേധ എടുത്ത കേസാണ്. മുഖ്യമന്ത്രിക്ക് നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, മുഖ്യമന്ത്രിയോ ഓഫീസോ ആരും പരാതി ഒന്നും കൊടുത്തിട്ടില്ല. പോലീസ് സ്വമേധയാ കേസെടുത്തു. ഇതിപ്പോ പാവപ്പെട്ട പോലീസുകാരെ ബലിയേടാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടേ, ആരുടെയും പേരില്ലാതെ നിങ്ങളൊരു FIR അങ്ങ് ഇടറേ എന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ഊഹിക്കാം. ഏത് നേതൃത്വത്തിൽ നിന്നാണ് നിർദ്ദേശം കിട്ടിയെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ. നിങ്ങൾക്ക് ഊഹിക്കുന്ന കാര്യത്തിൽ നിങ്ങളെ ആൾക്കാർ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ LDF കൺവീനർ വന്നിരുന്ന് പിന്നെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആഹാ, അത് ശരി. അപ്പൊ അറിഞ്ഞില്ലേ, കുറച്ചു മുമ്പ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ ഉമ്മൻചാണ്ടി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അവരുടെ മുദ്രാവാക്യം വിളിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ സംസാരിക്കാൻ എഴുന്നേറ്റ ഉടനെ തന്നെ മൈക്കിൽ നിന്നും അസ്വാഭാവികമായ ഒരു ശബ്ദം ഉണ്ടായി. ആർക്കാണെങ്കിലും ആ സംശയം ഉണ്ടാകും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് പറയാനുണ്ടോ? നമ്മൾ പറയാനുള്ള അനുവദിക്കണോ? ആയ കാലം മുതൽ നമ്മളെ മൈക്ക് സെറ്റ് ഹൗളിങ്ങും ഒക്കെ കേട്ടത് തന്നെയാ. നിങ്ങൾ കൂടുതൽ എവിടെ നിന്ന് വരുവാ? നിങ്ങൾ കൂടുതൽ നിന്ന് അങ്ങോട്ട് പാടണ്ട. എനിക്ക് പറയാനുള്ള പറയാനുള്ളത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ വലിയ നെടുനീളത്തിൽ ഒരു SA അവിടെ നിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൈക്കിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. മൈക്കിന് ഒറ്റപ്പാടുണ്ടാക്കണ്ട, മിണ്ടാതിരിക്കണ്ട, ഒരു കുഴപ്പവും ഇല്ല. മുഖ്യമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോ തന്നെ മൈക്ക് കേടായി. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ്, മനസ്സിലായില്ലേ? അമേരിക്കയിലോട്ട് പോയപ്പോ അവിടെ ദുരന്തം ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ദുരന്തമായി ഇതിനെ കണ്ടാ മതി. എടേ, നിങ്ങൾ വിചാരം എന്തോന്നാ? ഇങ്ങനെ ഈ അന്ധവിശ്വാസങ്ങൾ പടച്ചിടാന്. അയ്യോ, പച്ചക്കുതിരയെ മറ്റേ ലോട്ടറിയുടെ അടയാളമാക്കുമ്പോ അത് അന്ധവിശ്വാസം അല്ല. നമ്മളെന്തെങ്കിലും പറയുമ്പോ അന്ധ പച്ചക്കുതിര ഐശ്വര്യമാണത്രേ. വിശ്വാസങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാ അവരെ പച്ചക്കുതിരയും കൊണ്ട് വന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. എടാ, ഈ ഒരു കാര്യം പറയട്ടെ, അപ്പോ ഈ മൈക്ക് ഹൗള് ചെയ്യുന്നത് ആദ്യത്തെ സംവിധാനമൊന്നും അല്ല. എവിടെ മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉള്ളതാണ്. മൈക്ക് ഓപ്പറേറ്റർമാര് അതിന്റെ വിദഗ്ധര് അതിന്റെ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേസെടുത്ത് എടേ, സുരക്ഷയ്ക്കായി കൊണ്ടുപോയാലും വേണ്ടിയില്ല. ഇത് കേസെടുത്തിരിക്കുന്നു എന്തോന്നടേ ഇതൊക്കെ. നിങ്ങളല്ലേ പോലീസ്, അതുകൊണ്ടല്ലേ നമ്മൾ നിങ്ങളെ ചോദിക്കുന്നത്. നിങ്ങളെ പോലീസല്ലേ, നിങ്ങളെ പോലീസ് എന്തോന്നൊക്കെയാ കാണിക്കുന്നത്? അതോ വാർത്തയുടെ താഴെ ഒന്ന് ഓരോരുത്തർ ചോദിച്ചിരിക്കുന്നു, കേട്ടോണ്ടല്ലോ. ഇനി മുതൽ അടിവസ്ത്രം ഇടാൻ വരെ നിങ്ങളുടെ അനുമതി വേണോടെ എന്നാണ് ചോദിക്കുന്നത്. വല്ലാത്ത ദുരന്തത്തിലാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് മലയാളികളെ. പറയാതിരിക്കാൻ പറ്റുന്നില്ല. മൈക്ക് സെറ്റിനെതിരെ കേസെടുത്ത് തൂക്കിക്കൊല്ലാൻ പിരിക്കൂനി. ഓ എന്റെ പൊന്നെ, എടേ, നിങ്ങളുടെ മുഖ്യമന്ത്രി ഫിഡൽ കാസ്ട്രോ ആണെന്നൊരു വിചാരം വല്ലതും ഉണ്ടോ? ഇനി ഫിഡൽ കാസ്ട്രോ അമേരിക്ക പലതവണ കൊല്ലാൻ ശ്രമിച്ചതുപോലെ മൈക്ക് സെറ്റിലൂടെ വിഷവാതകം കടത്തിവിട്ട് കൊല്ലാനുള്ളൊരു ശ്രമം നടന്നു എന്ന തരത്തിലോ മറ്റോ?
പിന്നെ എന്റെ കെ പി സി സിക്കാരെ നിങ്ങൾ ഇവർക്കെതിരെ കേസെടുക്കുക. മുഖ്യമന്ത്രിയെ വിഷവാതകം ശ്വസിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു നമ്മളല്ല പറഞ്ഞത്, ദൈവര ഈ മാപ്രയാണ് പറഞ്ഞത്. അയ്യോ, അങ്ങനെ ചെയ്തതായി നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ ഈ മാപ്രകളെ കയ്യിലിരിപ്പ് ഇത് തന്നെ, നമ്മൾ അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അത് അവിടെ നിക്കട്ടെ. അതല്ല എന്റെ വേറൊരു സംശയം, ഇനി നമ്മൾ മലയാളികൾ അറിയാതെ വല്ല അധോലോക നായകന്മാരും മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണിയും മറ്റും മുഴുക്കി. മുഖ്യമന്ത്രിക്ക് വധഭീഷണി ഉണ്ടോ അല്ലെങ്കിൽ തന്നെ ഏതോ പണിയില്ലാത്ത ആരുമാണ്, എന്താ സംഭവം, എന്തിനു വേണ്ടി? മുഖ്യമന്ത്രിക്ക് നേരെ മാവോയിസ്റ്റുകളുടെ വധഭീഷണി ഉണ്ട്, അതുകൊണ്ടാണ് പോലീസുകാർ ജാഗരൂകരായി നിൽക്കുന്നത്. എന്നിട്ട് മയത്തി തള്ളു മാവോയിസ്റ്റുകളുടെ വധഭീഷണിക്ക് എന്തിനാണ് മൈക്ക് സെറ്റ് പിടിച്ചോണ്ട് പോകുന്നത്? സാധാരണ മുഖ്യമന്ത്രി മൈക്ക് സെറ്റ് അതിന് പിടിച്ചോണ്ട് പോയെന്നല്ല, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വധഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ സംസാരിക്കുന്നതിലേക്ക് നിർത്ത് 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 എന്ന് പറയുന്നത് എന്റെ സംസ്കാരം അല്ലാത്തത് കൊണ്ട്. മേളോട്ടങ്ങ് കയറി പോവാണല്ലോ. ഹലോ, അതെന്റെ സംസ്കാരം അല്ലാത്തത് കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറയാം. സാധാരണ മുഖ്യമന്ത്രിയെ പോലെ വി ഐ പിമാരൊക്കെ വരുന്ന സ്ഥലത്ത് ഡോഗ് സ്ക്വാഡിനെ അടക്കം കൊണ്ടുവന്ന് പരിശോധന നടത്തുന്ന രീതിയുണ്ട്. അത് ഉറപ്പായിട്ടും ഈ കെ പി സി സിയുടെ പരിപാടിക്ക് നടത്തിയിട്ടുണ്ടാവും. ഇതിൽ കവിഞ്ഞ് പിന്നെ എന്ത് സുരക്ഷാ പരിശോധനയാണ്? ബോംബ് സ്ക്വാഡ് വരാറുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങൊക്കെ ഒരുപാട് തവണ ഞാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അന്നെല്ലാം ഈ കലാപരിപാടികൾ അരങ്ങേറാറുള്ളതാണ്. കുറച്ച് നേരം മുന്നേ അവിടെ കസേരയിലിരിക്കുന്ന ആളുകളുടെ കാലിന്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു പട്ടി പോവുക, മറ്റേ പിന്നെ മെറ്റൽ ഡിറ്റക്ടറും കൊണ്ടുവന്ന് പരിശോധിക്കുക, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ കണ്ടെത്താത്ത എന്താണ് വാ ആ മൈക്കിനകത്തൂടെ വരാൻ പോകുന്നത്? തീതുപ്പുന്ന വ്യാളിയാ? അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. മൈക്ക് സെറ്റിനെതിരെ വരെ കേസെടുക്കും എന്റെ പൊന്നെ. ഒരാൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി ആലോചിക്കാം, അയാൾക്ക് ഇത്തിരി കിളി പോയി. ഇത് എല്ലാവരും ഇങ്ങനാണോ? ആചാര്യൻ ഇതിന് മറുപടി നൽകുന്നതായിരിക്കും. അയ്യോ, താത്വികാചാര്യന് മറുപടി ഞങ്ങൾക്ക് വേണ്ട, മനസ്സിലാവാത്തത് കൊണ്ടാ. ആ ഇനി ആശയ ഒരു മസ്തിഷ്കത്തിൽ ഉദിച്ച് ആ മസ്തിഷ്കം ഇളക്കി കളയണമെന്ന് വല്ലതും പറഞ്ഞാൽ നമുക്ക് ഇളക്കി കളയാനാ ഒരു മസ്തിഷ്കേ ഉള്ളൂ. അതുകൊണ്ട് അക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ആ യോ സഹൃദയരെ, നിങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി വെറുതെ ട്രോൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ ഒരുപാട് കാര്യം മനസ്സിലാക്കാം. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇങ്ങനൊരു കേസെടുത്ത കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പ്രതികരണം നടത്തി എന്തോന്നാന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ കുഞ്ഞളെയും പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. പ്രതികരണം നടത്തി എന്താന്ന് വെച്ചാല്, നിങ്ങള് സുരക്ഷാ കാരണങ്ങൾ സുരക്ഷാ പരിശോധന നടത്തിയാൽ മതി, ഇതിൽ വേറെ നടപടികളൊന്നും എടുക്കണ്ട. അല്ലെ തന്നെ ഇതിൽ എന്തോ നടപടി എടുക്കാനാ? അതൊരു വലിയ നിർദ്ദേശമായി പോയി കേട്ടോ. അതുകൊണ്ട് സുരക്ഷാ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് എന്തോ സുരക്ഷാ കാര്യം, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എന്താണ് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണോ പോലീസുകാർ സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഇവിടെ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പാണോ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്? ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അയാൾ പ്രസംഗിക്കുകയും ചെയ്തു, എന്നിട്ട് മൈക്ക് സെറ്റും പിടിച്ചോണ്ട് പോയേക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു ഉപജീവന മാർഗം, അവന്റെ കഞ്ഞി പാറ്റി ഇട്ടപ്പോ സമാധാനമായി, രണ്ടു ദിവസം ഈ സാമാനം പിടിച്ചകത്ത് കൊണ്ടു വെച്ചിരുന്നു. എന്തോന്നേ, അയാൾക്കത് വാടകയ്ക്ക് കൊടുത്തെങ്കിൽ പൈസ എങ്കിലും കിട്ടിപ്പോയേനെ. എന്നിട്ടും പറയുന്ന തൊഴിലാളി സ്നേഹം, ഓഹ് എന്റെ പൊന്നെ, വല്ലാത്ത ജാതി തന്നെ ഇത്. ഇത് ഈ ലോകത്ത് വേറെ ഒരിടത്തും ഇതുപോലൊരെണ്ണം കാണത്തില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. കാണാത്തവരെയൊക്കെ വിളിച്ച് കാണിച്ചോ, അമ്മ കൊണ്ടന്ന് കഴിഞ്ഞു. അയ്യോ, പിന്നെ നമ്മളെ പിന്നെ വളവളവളവളന്നല്ല ഞാൻ വല്ലതും പറയും, ഉണ്ടായിരുന്നോ? എനിക്ക് നേരെ കൈയൊക്കെ ഉയർത്തുന്നുണ്ട്. ഇന്നലത്തെ പരിപാടി നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ പരിപാടി. ഇത് സ്ഥിരമാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോ എന്റെ വിരല് പിടിച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആ കലാപം അഴിച്ചുവിടുക, അക്രമം അഴിച്ചുവിടുക, ഇതാണ് ഇടത് നയം. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. കലാപാഹ്വാനം, പിന്നെ പോസ്റ്റർ ഒട്ടിക്കുന്ന കലാപാഹ്വാനം, അപ്പൊ നമുക്കും പറഞ്ഞുകൂടെ കലാപാഹ്വാനം അല്ലേ? വിരല് പിടിച്ചൊടിക്കുക, ആ മന്ത്രിസഭയ്ക്കെതിരെ സംസാരിച്ചതിന് മാധ്യമ പ്രവർത്തകരുടെ വിരൽ പിടിച്ചൊടിക്കാൻ ശ്രമിച്ചു. എന്ത് അല്ലേ താത്വാചാര്യ, എനിക്ക് പറയാനുള്ളത് നമുക്ക് സ്വന്തമായിട്ട് മൈക്കും ആംപ്ലിഫയറും ഒക്കെ വേണം. ഇത് ഞാൻ ആലോചിച്ചായിരുന്നു, ഇത് ഞാൻ ആലോചിച്ചായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് എ കെ ജി സെന്റർ വക ആംപ്ലിഫയറും മൈക്കും ഒക്കെ വേണം, മൈക്ക് ഓപ്പറേറ്ററും വേണം. കണ്ണൂരിൽ നിന്ന് ഇറക്കിയാൽ മതി, വേറൊരു ജില്ലയൊന്നും വേണ്ട. ഇത്രയും കാലമായിട്ട് ബക്കറ്റ് വിരിവ് നടത്തിയിട്ട് ഇങ്ങനെ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയില്ലേ? പിന്നെ നിങ്ങൾ ഇത്രയും കാലം നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മുടെ മൈക്ക് സെറ്റ് മതി.
മതി 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 എന്റെ ആവശ്യമേ ഉള്ളൂ. അതാകുമ്പോ മറ്റേ ഷോക്കേറ്റ് മരിച്ചാലും നമ്മൾ ആരോടും ബാധ്യതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യവുമില്ല. ബാക്കിയുള്ളവർക്കും ഇതായിരുന്നു പ്രയോജനം. ദയവേ ഇത് മൈക്ക് സെറ്റുകാർ ഇങ്ങനെ ഒരു താല്പര്യം അങ്ങോട്ട് വെക്കുന്നതാണ് നല്ലത്. അതായത് ഇനി മുതൽ സർക്കാരിന്റെ ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ശേ പരിപാടികൾക്ക് നമ്മുടെ മൈക്ക് സെറ്റില്ല, നിങ്ങളുടെ സ്വന്തം പാർട്ടി മൈക്ക് സെറ്റ് ചുവന്ന കളറിൽ പെയിന്റ് ഒക്കെ അടിച്ചത് കൊണ്ടുവരണം. നമ്മൾ സ്വയം പര്യാപ്തരാകണം. അതെ അതെ, ഇതുവരെ ആയിട്ടില്ല, വർഷം കുറെ ആയി നയിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നയിക്കല് എന്നാ നയിക്കല്, ഒരു കാര്യമില്ല. കഴിഞ്ഞോ വാചകവാടി? ആ കഴിഞ്ഞു. ഇനി പക്ഷെ ഞാൻ നാളെയും വരും, കാരണം വേറൊന്നുമല്ല, ഇനി ഇതിന്റെ വേറെ കുറച്ച് ക്യാപ്സ്യൂളുകൾ വരാനുണ്ട്. നിങ്ങളുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഫോർക്കൾ സ്പീച്ച് ചെയ്യാനുണ്ട് എനിക്ക്. എങ്ങനാ, നമ്മൾ ഉണ്ടാവോ അതോ? ഓയ് വരും, ഞാൻ കൊണ്ടുവരാം. ഇതിലൊന്നും നമ്മൾ തളരില്ല. പാറ്റണ്ടാങ്കോല തോൽത്തൊന്നായിരിക്കും പാറ്റണ്ടാങ്കോല. ഈ ആശാരയും കൊണ്ട് നാളെ വീണ്ടും വരാം. ടാറ്റ. നന്ദി.